ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. അപ്പോൾ കോഴിയെ വളർത്തുന്നവർക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമ്മളുടെ മാർക്കറ്റിലെ നമ്മുടെ കോഴിത്തീറ്റയുടെ വില എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും, അതായത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഒരു വില എന്ന് പറയുന്നത്. മുന്നത്തേക്കാളും ഒരുപാട് വില കൂടുതലാണ്. നമുക്ക് എങ്ങനെ ഈ തീറ്റ ചിലവ് കുറച്ചിട്ട് നമ്മുടെ ഈ നാടൻ കോഴി വളർത്തലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അവരെ വലുതാക്കും വേണം, അതുപോലെ തന്നെ അവരുടെ മുട്ട ഉൽപ്പാദനം കൂട്ടും വേണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കിടിലനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരി വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഗോതമ്പും വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 4 മാസം 5 മാസമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു തീറ്റയാണ്. അപ്പോൾ നിങ്ങളെ വലിയ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ വലിയ കോഴിയാണെങ്കിലും അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ ഇത് രണ്ടും ഒന്ന്, അതായത് അരിയും ഗോതമ്പും തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരികയാണ്. അരഞ്ഞു പോകരുത്, ഒന്ന് കൊത്തി തിന്നാൻ പാകത്തിൽ ഒന്ന് ക്രഷ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കൊണ്ടുവന്നതിലേക്ക് ഞാൻ നമ്മുടെ കിടില നൈറ്റ് എന്ന് പറഞ്ഞല്ലോ, അതാണ് നമ്മുടെ സ്പെഷ്യൽ മുരിങ്ങയില. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും നല്ല ഒരു, നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ലത്, അത് കോഴികൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ലത് നമ്മുടെ മുരിങ്ങയുടെ ഇല, അതുപോലെ പപ്പായ ഇല ഒക്കെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. മുരിങ്ങയുടെ ഇലയാണ് ഞാൻ ഇവർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരു 4 മാസമായ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ മുരിങ്ങയുടെ ഇലയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റാവുന്നതിൽ ഏറ്റവും നല്ലത്. അപ്പോൾ മുരിങ്ങയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ടയുടെ തോട്, അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഇതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നമ്മളൊരു തീറ്റയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു നേരം അവർക്ക് തീറ്റയുടെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് നനച്ച ഒരു തീറ്റയാണ് ഒരു നേരം കൊടുക്കുന്നതെങ്കിൽ, നനയ്ക്കാത്ത തീറ്റ നമുക്ക് വേണമെങ്കിൽ വൈകിട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് വ്യത്യസ്തതയാർന്ന മാറി മാറിയിട്ട് നിങ്ങൾ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ അവരുടെ വളർച്ച കൂട്ടാനായിട്ട് ഏറ്റവും നല്ല ഒരു തീറ്റയാണ് ഇത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമ്മൾ ഈ തീറ്റ ഒന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ദഹനത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അരിയും ഗോതമ്പൊക്കെ അങ്ങനെ നമ്മൾ വാരി എറിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഈ തൊണ്ടയിൽ കെട്ടിയിട്ട് പെട്ടെന്ന് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാവാനും അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നം കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിൽ നമുക്ക് തീറ്റ കൊടുക്കാം. ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു തീറ്റ, അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു തീറ്റ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീറ്റ ചിലവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല രീതിയിൽ നമുക്ക് അങ്ങനെ കോഴികളെ വളർത്താവുന്നതാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.